കുട്ടനാട്ടിൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം ആത്മഹത്യ ചെയ്ത കർഷകൻ കെ ജി പ്രസാദിന്റെ ഭാര്യ ഒമന SST കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധം അവസാനിപ്പിച്ചു. സുരേഷ് ഗോപി നൽകിയ പണവുമായി ലോൺ ക്ലോസ് ചെയ്യാനെത്തിയപ്പോൾ പണമടച്ച് ആധാരം തിരികെ എടുക്കാൻ കഴിയാത്തതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം. പട്ടികജാതി പട്ടികവർഗ വികസന ഓഫീസിൽ നിന്ന് ജപ്തി നോട്ടീസ് ലഭിച്ചതിനെ തുടർന്നാണ് കർഷകന്റെ ഭാര്യ ഓമന വായ്പാ കുടിശ്ശിക അടച്ച് ആധാരം തിരികെ വാങ്ങാനെത്തിയത്. എന്നാൽ പണം സ്വീകരിക്കാനോ ആധാരം തിരികെ നൽകാനോ കോർപ്പറേഷൻ അധികൃതർ തയ്യാറായില്ല. ജപ്തി നടപടികൾ സ്റ്റേ ചെയ്തുവെന്നും അന്വേഷണം നടക്കുന്നതിനാൽ ആധാരം തിരികെ നൽകാൻ കഴിയില്ലെന്നുമായിരുന്നു വിശദീകരണം. തുടർന്ന് BJP നേതാക്കൾക്കൊപ്പം ഓമന പട്ടികജാതി വികസന ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പിന്നീട് സുരേഷ് ഗോപി മന്ത്രി കെ രാധാകൃഷ്ണനുമായി സംസാരിക്കുകയും കർഷകന്റെ കുടുംബത്തിന്റെ വായ്പ എഴുതി തള്ളാമെന്ന് മന്ത്രി ഉറപ്പു നൽകുകയും ചെയ്തു. തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിക്കുന്നതായി BJP ജില്ലാധ്യക്ഷൻ MV ഗോപകുമാർ അറിയിച്ചു. പൈസ അടയ്ക്കാൻ തയ്യാറാണെങ്കിൽ അത് അടച്ച് അവരുടെ ആധാരം കൊടുക്കുകയല്ലേ വേണ്ടത്. ഒരു ഗവൺമെന്റ് ഇത് അതിന് തയ്യാറാകുന്നില്ല. അതേപോലെ തന്നെ വായ്പ എഴുതി തള്ളാനും തയ്യാറാകുന്നില്ല. അവരുടെ ആധാരവും കൊടുക്കാത്ത, കിടപ്പാടത്തിന്റെ ആധാരം കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് ഇവിടെ രംഗത്ത് വന്നത്. ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി അവർകൾ ഈ കാര്യത്തിൽ ഇടപെടുകയും മന്ത്രിയുമായി സംസാരിക്കുകയും ഈ അവസരത്തിൽ മന്ത്രി തന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുന്നത്. തീർച്ചയായും അല്ലാത്ത പക്ഷം ഈ ഉറപ്പ് പാലിച്ചില്ല എങ്കിൽ വളരെ ശക്തമായ പ്രക്ഷോഭവുമായി ഞങ്ങൾ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട്, കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഉടൻ തന്നെ വായ്പ എഴുതിത്തള്ളി ആധാരം തിരികെ നൽകിയില്ലെങ്കിൽ പ്രതിഷേധം തുടരുമെന്ന് BJP നേതാക്കൾ പറഞ്ഞു. സുരേഷ് ഗോപിയാണ് വായ്പാ കുടിശ്ശിക അടയ്ക്കാനുള്ള മുഴുവൻ തുകയും നൽകിയത്. ജനം, ആലപ്പുഴ.